ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ SCRT ടെക്സ്റ്റ് ബുക്ക് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് കംപ്ലീറ്റ് വീഡിയോസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് റിലേറ്റഡ് ടു SCRT ടെക്സ്റ്റ് ബുക്ക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് ജോഗ്രഫി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ്. ഒന്നാമത്തത് പ്രകൃതിയുടെ കൈകളാൽ. അതിനകത്ത് മൊത്തം പറയുന്നത് പല വിധത്തിലുള്ള ഭൂരൂപങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളെ ഭൂരൂപീകരണ പ്രക്രിയകൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ജിയോമോർഫിക് പ്രോസസ്സാണ്. അപ്പോൾ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയ എന്താണ്? ഭൂരൂപ രൂപീകരണ പ്രക്രിയയാണ്. ഏതൊക്കെയാണ് ഭൂരൂപങ്ങൾ? ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല, ഇവയുടെ എല്ലാം ബാഹ്യശക്തികളുടെ നിരന്തര പ്രവർത്തന ഫലമായിട്ട് പല രീതിയിലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ഈ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ശക്തികളെ, ഏതൊക്കെ ശക്തികളെ? ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, ഇതിനെയെല്ലാം ഭൂരൂപീകരണ സഹായികൾ എന്നാണ് പറയുന്നത്. ഭൂരൂപ രൂപീകരണ സഹായങ്ങൾ എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ജിയോമോർഫിക് ഏജൻസ് ആണ്. ദെൻ എന്താണ് ഹിമാനികൾ? നമുക്ക് കാറ്റും തിരമാലയെക്കുറിച്ചൊക്കെ അറിയാം, പക്ഷെ ഹിമാനികൾ എന്നാൽ മഞ്ഞുമൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നു. ഇപ്രകാരം നീങ്ങുന്ന മഞ്ഞ് പാളികളെയാണ് ഹിമാനികൾ എന്ന് പറയുന്നത്. അപ്പോൾ താഴ്വരയിലൂടെ ഒഴുകുന്ന ഭീമാകാരമായ മഞ്ഞുപാളികളെ പറയുന്ന പേരാണ് ഹിമാനികൾ. ദെൻ എന്താണ് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം അഥവാ ജിയോമോർഫോളജി? ഇപ്പോൾ എക്സാമിന് ചോദിക്കും ജിയോമോർഫോളജി ഈസ് ദ സ്റ്റഡി ഓഫ്, അല്ലെങ്കിൽ ജിയോമോർഫോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്, എന്തിനെക്കുറിച്ചുള്ളതാണ്? ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണ് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം. ഭൂരൂപ രൂപീകരണ ശാസ്ത്രം എന്തെന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്ത് ചോദിക്കും? ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖ ഏത്? ആൻസർ ജിയോമോർഫോളജിയാണ്. ദെൻ ഭൗതികവും രാസികവും ജൈവികവുമായ അപക്ഷയത്തിലൂടെ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെട്ട ശിലാവസ്തുക്കളെ ഈ ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനികൾ എന്നീ ബാഹ്യശക്തികൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരദനം അഥവാ എറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അപരദനം? അപക്ഷയം സംഭവിച്ച ശിലകൾ, അതായത് പൊടിയുകയോ എന്തെങ്കിലും മാറ്റം വന്ന ശിലകളെ എന്ത് ചെയ്യുന്നു? ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല ഇങ്ങനെയുള്ള ശക്തികൾ ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരദനം അഥവാ ഇറോഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിലാണ് നിക്ഷേപിക്കപ്പെടുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടാണ് കൊണ്ടിടുന്നത്, ഇതിനെ നിക്ഷേപണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഡിപ്പോസിഷൻ. അപ്പോൾ ബാഹ്യശക്തികളാണ് അപരദനത്തിനും നിക്ഷേപത്തിനും കാരണമാകുന്നത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ നദികളിലുണ്ടാകുന്ന ഭൂരൂപമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത്. വലിയ കൊടുമുടികളിൽ നിന്നോ പർവ്വതങ്ങളിൽ നിന്നൊക്കെയാണ് ഏത് ഉത്ഭവിക്കുന്നത്? സാധാരണ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. എന്നിട്ടത് മഴയിലൂടെ ലഭിക്കുന്ന ജലത്താൽ ചെറുചാലുകളായി ഒഴുകി ഒന്ന് ചേർന്ന് അരുവികളാവുകയും പല അരുവികൾ ചേർന്ന് നദി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ദെൻ ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെ നമ്മൾ എന്തു പറയും? സോഴ്സ് എന്ന് പറയും, മലയാളം പ്രഭവസ്ഥാനം. ദെൻ അത് വന്ന് പതിക്കുന്നത് കടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയത്തിലോ ആയിരിക്കും. ഈ ഇതിനെ നമ്മൾ നദീമുഖം എന്നാണ് പറയുന്നത്, അതായത് മൗത്ത്. അപ്പോൾ നദി ഉത്ഭവിക്കുന്നത് ഉത്ഭവസ്ഥാനം, പ്രഭവസ്ഥാനം അഥവാ സോഴ്സ്. ദെൻ അത് പതിക്കുന്ന ഇടത്തെ നദീമുഖം അഥവാ മൗത്ത് എന്നാണ് വിളിക്കുന്നത്. ദെൻ നദിയുടെ ഒഴുകിനെ നിയന്ത്രിക്കുന്ന 4 ഘടകങ്ങളാണ്: ഒന്ന്, ജലത്തിൻ്റെ അളവ്; അടുത്തത് ശിലാഘടന; അടുത്തത് പ്രദേശത്തിൻ്റെ ചരിവ്; അടുത്തത് അവസാദങ്ങളുടെ അളവ്. അവസാദങ്ങൾ എന്ന് പറയുമ്പോൾ അവശിഷ്ടങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ജലത്തിൻ്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിൻ്റെ ചരിവ്, അവസാദങ്ങളുടെ അളവ് എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് നദി ഒഴുകുന്നത്. ദെൻ നദിയുടെ ഈ ഒഴുക്കിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഉപരിഘട്ടം, മധ്യഘട്ടം,
പിന്നെ കീഴ്ഘട്ടം. ഇതിനകത്ത് ഉപരിഘട്ടം എന്നാൽ നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവും, നദിയുടെ ഉത്ഭവ പ്രദേശത്തിനെയാണ് ഉപരിഘട്ടം എന്ന് പറയുന്നത്. കുത്തനെയുള്ള ചരിവിലൂടെയാണ് നദി ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ അപരദന പ്രവർത്തനം, എന്താണ് അപരദന പ്രവർത്തനം എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു, എന്താണ് ബാഹ്യശക്തികളുടെ സഹായത്തോടെ ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡിപ്പോസിഷനെ എത്തിക്കുന്ന ആ ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ അപരദനം എന്ന് പറയുന്നത്. അപ്പോൾ ശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്നത് ഈ കുത്തനെയുള്ള ചരിവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടക്കുന്നത് ഉപരിഘട്ടത്തിലാണ്. പക്ഷേ അവിടെ നിക്ഷേപം ഒന്നും നടക്കത്തില്ല. കാരണം എന്താണ്, ഉള്ള നിക്ഷേപങ്ങളെല്ലാം അടിച്ചു തൂത്തിങ് കൊണ്ടുവരും. അത്രയ്ക്കും പിന്നെ എന്താണ്, നല്ല സ്പീഡി ആയിട്ടായിരിക്കും അവിടെ വെള്ളം ഒഴുകി വരുന്നത്. ദെൻ ആ ഒരു സ്പീഡ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഉപരിഘട്ടത്തിലാണ് താഴ്വാരകൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ താഴ്വാരങ്ങളും വെള്ളച്ചാട്ടങ്ങളും കാണപ്പെടുന്നത് ഉപരിഘട്ടത്തിലാണ്. ദെൻ അടുത്തത് ഉപരിഘട്ടം കഴിഞ്ഞ് പിന്നെ വരുന്ന ഭാഗമാണ് മധ്യഘട്ടം. മധ്യഘട്ടം അടിവാരത്തു കൂടി ഒഴുകുന്നതാണ് മധ്യഘട്ടം. ഇവിടെ അപരദനവും നിക്ഷേപണ പ്രവർത്തനങ്ങളും സജീവമായിട്ട് നടക്കും. കാരണം എന്താണ്, അധികം വലിയ സ്പീഡിലല്ല നദി ഒഴുകുന്നത്. സോ അവിടെ നിക്ഷേപണ പ്രവർത്തനങ്ങളും കൂടി നടക്കും. ഇവിടെ ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും. ഇതെന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും ഉണ്ടാകുന്നത് നദിയുടെ മധ്യഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. അടുത്തത് കീഴ്ഘട്ടം. കീഴ്ഘട്ടം സമതല പ്രദേശത്തോടുകൂടിയാണ് ഒഴുകുന്നത്. സോ നിക്ഷേപണ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കും അവിടെ. ദെൻ പ്രളയ സമതലങ്ങളും ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് കീഴ്ഘട്ടത്താണ്. അപ്പോൾ ഉപരിഘട്ടത്തിലാണ് താഴ്വാര, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. മധ്യഘട്ടത്തിലാണ് മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ ഉണ്ടാകുന്നത്. കീഴ്ഘട്ടത്തിലാണ് പ്രളയ സമതലങ്ങളും ഡെൽറ്റയും നിക്ഷേപണം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നത്. ദെൻ ഒഴുക്കിൻ്റെ വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് ശക്തമാകുന്ന അപരദന പ്രക്രിയയുടെ ഫലമായി നദികളുടെ ആഴം വർദ്ധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒഴുക്കിൻ്റെ വേഗത കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും, അപരദന പ്രക്രിയ കൂടും. സോ നദികളുടെ ആഴം വർദ്ധിക്കുന്നു. നദിയുടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുന്നതോടെ താഴ്വാരകൾ പ്രത്യേകം രൂപം കൈവരുന്നു. ഇത്തരത്തിൽ രൂപം കൊണ്ടതാണ് എന്ത്, ഇവ വീരൂപ താഴ്വരകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒഴുക്കിൻ്റെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് അപരദന പ്രക്രിയ ശക്തിയാവും. അതിൻ്റെ കാരണം കൊണ്ട് നദികളുടെ ആഴം വർദ്ധിക്കും. ദെൻ നദിയുടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുമ്പോൾ താഴ്വരകൾ ഉണ്ടാവും. സോ ഇങ്ങനെ ഉണ്ടാകുന്ന താഴ്വരകൾക്ക് വി ഷേപ്പ് ആയിരിക്കും. സോ ഇവയെ നമ്മൾ വീരൂപ താഴ്വരകൾ എന്നാണ് പറയുന്നത്. ദെൻ നദിയുടെ അപരദന നിക്ഷേപണ ഫലമായുണ്ടാകുന്ന ഭൂരൂപങ്ങളെ നമ്മൾ ഫ്ലൂവിയൽ ലാൻഡ്ഫോംസ് അഥവാ നദീജന്യ ഭൂരൂപങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നദീജന്യ ഭൂരൂപങ്ങൾ എന്നാൽ എന്ത്, നദിയുടെ അപരദന നിക്ഷേപണ ഫലമായുണ്ടാകുന്ന ഭൂരൂപങ്ങളെയാണ് നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് നദീജന്യ ഭൂരൂപങ്ങളെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഉപരിഘട്ടത്തിൽ രൂപം കൊള്ളുന്ന ഏത് വെള്ളച്ചാട്ടങ്ങളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഏതിൻ്റെ, ഈ നദീജന്യ ഭൂരൂപത്തിന്. കഠിനവും മൃദുലവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വാരകളിൽ ശിലകൾ കൂടുതൽ അപരദന വിധേയമാകുന്നു. ഇങ്ങനെയാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഉപരിഘട്ടത്തിൽ രൂപം കൊള്ളുന്ന നദിയുടെ ഭൂരൂപമാണ് ഏത്, വെള്ളച്ചാട്ടം. ദെൻ ഉപരിഘട്ടം കഴിയുന്നതോടുകൂടി നദിയുടെ അടിത്തട്ടിലേക്കുള്ള അപരദന തോത് കുറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി എങ്ങനെ ഇതാ ഈ ചിത്രത്തിൽ കാണും പോലെ വളഞ്ഞൊഴുകും. സോ ഇത്തരത്തിൽ വളഞ്ഞൊഴുകുന്ന ഒരു നദീ ഭാഗമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ദെൻ നദീമാർഗത്തിൽ കാണപ്പെടുന്ന ഇത്തരം വളവുകളെ മിയാണ്ടറുകൾ അല്ലെങ്കിൽ വലയങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് വലയങ്ങളെന്ന് മനസ്സിലായല്ലോ. അതായത് എന്ത് ചെയ്യും, അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തും. അപ്പം നദി എന്ത് ചെയ്യും, വളഞ്ഞൊഴുകും. ഈ ഒരു വളഞ്ഞ് വളവുകളെയാണ് നമ്മൾ വലയങ്ങളെന്ന് പറയുന്നത്, അഥവാ മിയാണ്ടറുകൾ എന്ന് പറയുന്നു. ഈ മിയാണ്ടറുകൾ സാധാരണ വലിയ നദികളുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും ഒക്കെയാണ് രൂപം കൊള്ളുന്നത്. ദെൻ
തുടർന്ന് അപരതര നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായി വലയങ്ങൾക്കുണ്ടാകുന്ന രൂപമാറ്റം പല രൂപങ്ങളിലോട്ട് മാറും അല്ലേ. സോ തുടർച്ചയായ അപരതന നിക്ഷേപണ പ്രക്രിയയിലൂടെ വലയങ്ങൾ കൂടുതൽ വളയുകയും തുടർന്ന് നദി നേർഗതി സ്വീകരിക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ വലയങ്ങൾ കൂടുതൽ വളയും, ദെൻ അത് കഴിഞ്ഞ് നേർഗതി സ്വീകരിക്കുകയും ചെയ്യുന്നു. ദെൻ വളഞ്ഞൊഴുകിയ ഭാഗം നിക്ഷേപണത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപപ്പെടുന്നു. മനസ്സിലായോ? വളഞ്ഞൊഴുകിയ ഭാഗം നിക്ഷേപണത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപപ്പെടുന്നു. സോ ഇങ്ങനെ നദിയിൽ നിന്ന് വേറിട്ട് കാണുന്ന തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓക്സ്ബോ തടാകങ്ങൾ സാധാരണ ഉണ്ടാകുന്നത് മധ്യഘട്ടത്തിലാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് മിയാണ്ടറുകളാണ്. മിയാണ്ടറുകൾ വളഞ്ഞൊഴുകുന്ന നദിയാണ്. ഈ വളഞ്ഞൊഴുകുന്നത് പിന്നീട് എന്താവും, ഒരു കരഭാഗമായിട്ട് അങ്ങ് മാറും. സോ ഇങ്ങനെ ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപപ്പെടുന്നതാണ് എന്ത്, നദിയിൽ നിന്ന് വേറിട്ട് കാണപ്പെടുന്ന ഇത്തരം തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകങ്ങളെന്ന് വിളിക്കുന്നത്. ദെൻ പ്രളയ സമതലങ്ങൾ മനുഷ്യന് ഗുണമാണോ? അപ്പം നമുക്ക് നോക്കാം. മഴക്കാലത്ത് സാധാരണ പ്രളയ സമതലങ്ങൾ ഉണ്ടാകുന്നത് കീഴ്ഘട്ടത്തിലാണ്. അപ്പം മഴക്കാലത്ത് നദികൾ കരകവിഞ്ഞൊഴുകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ നദി ഒഴുകുന്ന ചാലിൻ്റെ ഇരുകരകളിലേക്കും ഏറെ ദൂരത്തോളം പ്രളയജലം എത്തുന്നു. ഇങ്ങനെ പ്രളയബാധിതമാകുന്ന ഇരുകരകളിലും എക്കൽ നിക്ഷേപിച്ച് അവിടെ സമതലം രൂപപ്പെടുന്നു. ഇത്തരം സമതലങ്ങളെയാണ് പ്രളയ സമതലങ്ങളെന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോക പ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത് ഇങ്ങനെ പ്രളയ സമതലങ്ങളിലാണ്. ഇനി പറയാൻ പോകുന്നത് എന്താണ് ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങൾ. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ലെന്നാണ് നമ്മുടെ ഉത്തരേന്ത്യൻ സമതലങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ വന്നു, ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ലെന്ന് അറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങൾ. ലോകത്തെ വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ് ഈ ഉത്തരേന്ത്യൻ എക്കൽ സമതലം. സിന്ധു സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി കാണപ്പെടുന്ന ഈ സമതല പ്രദേശത്തിൻ്റെ ഏറ്റവും വിസ്തൃതമായ ഭാഗം ഏതാണ്, ഗംഗാ സമതലമാണ്. അപ്പോൾ ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങളിലെ ഏറ്റവും വലിയ സമതല പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് ഗംഗാ സമതലമാണ്. ഇവിടെ ഗോതമ്പ്, ചോളം, പയർവർഗ്ഗങ്ങൾ, കരിമ്പ്, ചണം മുതലായ വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നു. ദെൻ ഇന്ത്യയുടെ ജനസംഖ്യയുടെ നല്ലൊരു പൊങ്കം അധിവസിക്കുന്നത് ഈ പ്രദേശത്താണ്. ഉത്തരേന്ത്യൻ നദികളുടെ നിക്ഷേപണ ഭൂപ്രദേശമാണ് ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങളാണ്. ഇനി എന്താണ് ട്രിബ്യൂട്ടറീസും ഡിസ്ട്രിബ്യൂട്ടറീസും, പോഷകനദിയും കൈവഴിയും? എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് പോഷകനദി, എന്താണ് കൈവഴി? ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളെയും നീർച്ചാലുകളെയുമാണ് പോഷനദികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു നദിയുണ്ട്, ആ നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളെയും നീർച്ചാലുകളെയും നമ്മൾ പോഷകനദികൾ എന്ന് വിളിക്കും. ഇനി നദീമുഖത്തോട് അടുക്കുമ്പോൾ വൻതോതിലുള്ള അവസാദ നിക്ഷേപണം, ചരിവിൻ്റെ അഭാവം എന്നിവയുടെ ഫലമായി നദികൾ പലതായി വേർപിരിഞ്ഞു ഒഴുകാറുണ്ട്. ഇവയെ നമ്മൾ കൈവഴികൾ എന്ന് വിളിക്കും. അപ്പോൾ പോഷക നദികൾ എന്ന് പറയുമ്പോൾ നദിയിലേക്ക് വന്നു ചേരുന്നതാണ്. ദെൻ നമ്മൾ നദീമുഖത്തോട് അടുക്കുന്ന സമയത്ത് അവസാദ നിക്ഷേപവും ചരിവിൻ്റെ അഭാവവും കാരണം നദികൾ പല ഭാഗങ്ങളായിട്ട് വേർപിരിഞ്ഞു പോകും. അതിനെയാണ് നമ്മൾ കൈവഴികളെന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കുക. ഇനി എന്താണ് ഡെൽറ്റ? പറയാം, നദീമുഖത്തോടടുക്കുമ്പോൾ, നദീമുഖം എന്ന് പറയുമ്പോൾ എന്താണ്, പതിക്കുന്ന സ്ഥലം, നദികൾ പതിക്കുന്ന സ്ഥലം. അവിടെ എത്തുമ്പോൾ നദികൾ സാധാരണ സാവധാനമാണ് ഒഴുകുന്നത്. സോ നദീജലത്തിൻ്റെയും അവസാദത്തിൻ്റെയും അളവ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാവധാന ഒഴുക്ക്. അതുകൊണ്ട് തന്നെ അവസാദത്തിൻ്റെയും ഈ അളവെന്ന് പറയുന്നത് പിന്നെ കൂടുതലായതുകൊണ്ട് ചെറിയ കൈവഴികളായിട്ട് പിരിഞ്ഞൊഴുകും. ദെൻ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കഴിവുകൾക്കിടയിലൂടെ നിക്ഷേപിച്ചുണ്ടാകുന്ന ത്രികോണ രൂപത്തിലുള്ള, ഒരു ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപമാണ് ഡെൽറ്റ എന്ന് അറിയപ്പെടുന്നത്. ദെൻ ഗ്രീക്ക് അക്ഷരമാലയുടെ ഡെൽറ്റ എന്ന അക്ഷരത്തിനോട് സാമീപ്യമുള്ള ഭൂരൂപമായതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ദെൻ സുന്ദരവനത്തിലെ സുന്ദരികൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് പശ്ചിമ ബംഗാളിലെ സുന്ദരവനം. പശ്ചിമ ബംഗാളിലെ സുന്ദരവനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം. ഈ ഡെൽറ്റ പ്രദേശം ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപ ഫലമായിട്ടാണ് രൂപം കൊള്ളുന്നത്. സുന്ദരി എന്ന കണ്ടൽ വർഗ സസ്യങ്ങൾ കാണുന്നതിനാലാണ് ഈ ഡെൽറ്റ പ്രദേശം സുന്ദരവനം എന്നറിയപ്പെടുന്നത്.
കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഇവിടം ഇന്ത്യയിലെ ഒരു പ്രധാന ജൈവ വൈവിധ്യ മേഖലയാണ്. അപ്പോൾ ഓർമ്മിച്ചിരിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം പശ്ചിമ ബംഗാളിലെ സുന്ദരവനമാണ്. ദെൻ ഉപരിതല നീരൊഴുക്കിൻ്റെ ഒരു ഭാഗം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലമായിട്ട് മാറും. അപ്പോൾ ഭൂഗർഭജലമായിട്ട് മാറുമ്പോൾ തന്നെ അവിടെ എന്തുണ്ടാവും? ഗ്രൗണ്ട് അണ്ടർ ദ എന്താണ് എർത്ത്, ഭൂമിക്ക് അടിയിലും എന്തുണ്ടാകുന്നു? ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇനി എന്തുകൊണ്ടാണ് ജലത്തെ സാർവലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കുന്നത്? അതിൻ്റെ കാരണം, മിക്ക വസ്തുക്കളെയും അലിയിച്ച് ചേർക്കാൻ കഴിവുള്ള ജലമാണ് നമ്മുടെ ജലം. അതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ജലം ശിലകളിലൂടെ ഒഴുകുമ്പോൾ ശിലകളിലെ ചില ധാതുക്കൾ എന്ത് ചെയ്യും? ജലത്തിൽ ലയിച്ചു ചേരും. ഈ പ്രവർത്തനത്തെയാണ് നമ്മൾ ലയനമെന്ന് പറയുന്നത്. ഭൂഗർഭജലത്തിൻ്റെ അപരദന പ്രവർത്തനവും തുടർന്നുള്ള ഭൂരൂപീകരണവും ലയന പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഭൂഗർഭജലത്തിൻ്റെ അപരദന പ്രവർത്തനവും ഭൂരൂപീകരണവും ഉണ്ടാകുന്നത് ഏത് വഴിയാണ്? ലയന പ്രവർത്തനം വഴിയാണ് ഉണ്ടായത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂഗർഭജലജന്യ ഭൂരൂപങ്ങളാണ്. ഇങ്ങനെ ഭൂമിയിൽ താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം ചുണ്ണാമ്പു കല്ല് പോലുള്ള ശിലകളിൽ പതിക്കുമ്പോൾ അവ വളരെ എളുപ്പം ജലത്തിൽ ലയിക്കുന്നു. എന്ത്? ഈ ചുണ്ണാമ്പ് കല്ല് പോലുള്ള ശിലകൾ വളരെ എളുപ്പം ജലത്തിൽ ലയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂഗർഭജലത്തിൽ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങൾ മുഖ്യമായും കാണപ്പെടുന്നത് ചുണ്ണാമ്പ് ശിലാപ്രദേശങ്ങളിലാണ്. ഇത്തരം ഭൂസവിശേഷതകളെ പൊതുവെ കാസ്റ്റ് ഭൂപ്രകൃതി എന്നാണ് വിളിക്കുന്നത്. കാസ്റ്റ് ടോപ്പോഗ്രഫി അല്ലെങ്കിൽ കാസ്റ്റ് ഭൂപ്രകൃതി എന്നാൽ എന്താണ്? ചുണ്ണാമ്പു ശിലാപ്രദേശങ്ങളിൽ എന്ത് ചെയ്യും? വെള്ളം താഴ്ന്നിറങ്ങും. അതിൻ്റെ ഫലമായിട്ട് അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എന്ത്? കാസ്റ്റ് ഭൂപ്രകൃതി എന്ന് അറിയപ്പെടുന്നത്. ദെൻ ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടാകുന്ന ചുണ്ണാമ്പ് മിശ്രണം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളികളായി വീഴുന്നു. ഇപ്രകാരം താഴേക്ക് വീഴുന്ന മിശ്രിതത്തിൻ്റെ കുറച്ച് ഭാഗം ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈ പ്രക്രിയ ഏറെക്കാലം തുടരുന്നതിൻ്റെ ഫലമായി ഈ ചുണ്ണാമ്പ് നിക്ഷേപണ രൂപങ്ങൾ താഴേക്ക് വളരുന്നു. ഈ ഭൂരൂപങ്ങളെയാണ് സ്റ്റാലക്ടൈറ്റുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഗുഹയ്ക്ക് താഴെ ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നുള്ള ഈ ജലം എവിടെ വീഴും? ഗുഹയ്ക്ക് മേൽക്കൂരയിൽ തുള്ളി തുള്ളിയായിട്ട് വീണ് ഇതെന്ത് ചെയ്യും? ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കും. കുറേ നാൾ ഇതിങ്ങനെ ഇത് ചെയ്യുമ്പോൾ ചുണ്ണാമ്പ് നിക്ഷേപത്തിൻ്റെ അളവ് കൂടിക്കൂടി വരും. ഇങ്ങനെയുള്ള ഭൂരൂപങ്ങളെ, ഇങ്ങനെയുണ്ടായ രൂപങ്ങളെ സ്റ്റാലക്ടൈറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ ഇനി എന്താണ് സ്റ്റാലക്മൈറ്റുകൾ? ഈ ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് തുള്ളിയായി വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചുണ്ണാമ്പ് നിക്ഷേപം എന്ത് ചെയ്യും? മുകളിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. ഈ ഭൂരൂപങ്ങളെ സ്റ്റാലക്മൈറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റാലക്ടൈറ്റുകൾ എന്ന് വെച്ചാൽ ഗുഹയ്ക്ക് താഴോട്ട് വളരുന്നതും, സ്റ്റാലക്മൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഗുഹയിൽ നിന്ന് മുകളിലേക്ക് വളരുന്നതുമാണ്. ഇനി ഇവ രണ്ടും കൂടെ എന്ത് ചെയ്യും? കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് പില്ലേഴ്സ് അഥവാ സ്തംഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാലക്മൈറ്റുകൾ, സ്റ്റാലക്ടൈറ്റുകൾ, സ്തംഭങ്ങൾ. ഓക്കെ, ദെൻ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്തുള്ള ബോറ ഗുഹകൾ ചുണ്ണാമ്പ് ശിലാഗുഹകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ബോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശത്തിലെ വിശാഖപട്ടണത്താണ്. ഇതൊരു ചുണ്ണാമ്പ് ശിലാഗുഹയാണ്. ദെൻ ചില കടലോര കാഴ്ചകളാണ്. എങ്ങനെയാണ് കടൽ തീര ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്? തിരമാലകളുടെ അപരദനവും നിക്ഷേപണവും കാരണമാണ് കടൽ തീര ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ക്ലിഫാണ് കടൽ, ഒരു രൂപമാണ് കടൽ തീര ക്ലിഫുകൾ. നമ്മൾ തിരുവനന്തപുരം വർക്കല ബീച്ചിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലിഫ് കാണാവുന്നതാണ്. സോ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളെയാണ് കടൽ തീര ക്ലിഫുകളെന്ന് പറയുന്നത്. ഇതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, തിരമാലകളുടെ അപരദന ഫലമായി കടലിന് അഭിമുഖമായി കരഭാഗം ഇടിഞ്ഞാണ് ചെങ്കുത്തായ ഈ രൂപം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളെയാണ് കടൽ തീര ക്ലിഫുകൾ എന്ന് പറയുന്നത്. ദെൻ തിരമാലകൾ കടൽ തീര ശിലകളിൽ ശക്തമായി അടിക്കുന്നതിനാൽ അവയ്ക്ക് എന്ത് സംഭവിക്കും? തേയ്മാനം സംഭവിക്കും. ഇങ്ങനെ തിരമാലുകളുടെ അപകർഷണ ഫലമായി കടൽ തീര ശിലകൾ ഒറ്റപ്പെട്ട തൂണുകളായി രൂപപ്പെടുന്നു. കടൽ തീരത്ത് എഴുന്നു നിൽക്കുന്ന തൂണുകൾ പോലുള്ള ഇത്തരം ശിലാരൂപങ്ങളെ സ്തംഭങ്ങൾ അഥവാ സ്റ്റാക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ തിരമാലകൾ എന്ത് ചെയ്യും? ഈ കടൽ തീര ശിലകളിൽ
ശക്തമായി അടിക്കുമ്പോൾ അവയ്ക്ക് എന്ത് ചെയ്യും, ഒരു ദിവസമല്ല കുറേ നാളുകൾ എടുക്കുമ്പോൾ അവിടെ തേയ്മാനം ഉണ്ടാവും. ഇങ്ങനെ തിരമാലകളുടെ അബ്രാഷൻ അഥവാ അപകർഷണ ഫലമായി കടൽ തിരശിലകൾ ഒറ്റപ്പെട്ട തൂണുകളായി രൂപപ്പെടുന്നു. ഈ തൂണുകളെ നമ്മൾ എന്ത് പറയും, സ്തംഭങ്ങൾ എന്നാണ് പറയുന്നത്. ദെൻ തിരമാലകളാലുള്ള നിക്ഷേപണത്തിൻ്റെ ഫലമായിട്ടാണ് ബീച്ചുകൾ രൂപം കൊള്ളുന്നത്. മണൽ, മിനുസമായ ചരൽ മുതലായവയാണ് കടൽ തീരത്ത് നിക്ഷേപിച്ചുണ്ടായ ഭൂരൂപമാണ് ബീച്ചുകൾ. ദെൻ എന്താണ് ഡിഫ്ലേഷൻ? ഭൂമിയിൽ മരുഭൂമിയിലുണ്ടാകുന്ന അപരതന പ്രവർത്തനത്തെയാണ് നമ്മൾ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ശക്തമായ കാറ്റിനോടൊപ്പം മരുഭൂമിയിലെ മണൽത്തരികൾ ഇളകിപ്പോകുന്നു, കണ്ടിട്ടുണ്ടല്ലോ. ദെൻ ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മടൽ മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. കാറ്റിൻ്റെ ഈ അപരതന പ്രവർത്തനത്തെ ഡിഫ്ലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഓർമ്മിക്കുക, ഡിഫ്ലേഷൻ ഒരു കാറ്റിൻ്റെ അപരതന പ്രവർത്തനമാണ്. ഇത് സാധാരണ ഉണ്ടാകുന്നത് മരുഭൂമിയിലാണ്. അതായത് മരുഭൂമിയിൽ കാറ്റ് ചുഴറ്റി വീശുന്ന സമയത്ത് വരണ്ട മണൽ മണ്ണ് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. ഈ ഒരു അപരതന പ്രവർത്തനത്തെയാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ദെൻ ശക്തമായ വീശുന്ന കാറ്റുകൾ വഹിച്ചുകൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റു ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ നിരന്തരമായി ആഞ്ഞടിക്കുന്നതിൻ്റെ ഫലമായി ശിലകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നു. ഇങ്ങനെ കാറ്റിൻ്റെ ഈ അപരതന പ്രവർത്തനത്തെ അപകർഷണം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കാറ്റിൻ്റെ അപകർഷണം എന്നാൽ എന്താണ്? ശക്തമായ വീശുന്ന കാറ്റുകൾ വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ നിരന്തരമായി ആഞ്ഞടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തെയാണ് അപരതന പ്രവർത്തനം അഥവാ അപകർഷണം എന്ന് അറിയപ്പെടുന്നത്. ദെൻ ഈ മരുഭൂമിയിൽ പൊതുവെ കൂൺ രൂപത്തിൽ കാണപ്പെടുന്ന ഇത്തരം ശിലകളെ കൂൺ ശിലകളെന്നാണ് പറയുന്നത്. ദെൻ കാറ്റിൻ്റെ നിക്ഷേപണ ഫലമായിട്ട് മരുഭൂമികളിൽ മണൽ കൂനകൾ രൂപം കൊള്ളുന്നു. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽ കൂനകളെ ബർക്കനുകൾ എന്ന് വിളിക്കുന്നു. അപ്പം ബർക്കനുകൾ എന്ന ഭൂരൂപം കാണപ്പെടുന്നത് മരുഭൂമിയിലാണ്. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ രൂപം കൊള്ളുന്ന മണൽ കൂനകളാണ് ബർക്കനുകൾ. ദെൻ അടുത്തത് നമ്മൾ ഹിമാനികളുടെ കേസാണ് പറയുന്നത്. നമുക്കറിയാം എന്താണ് ഭീമാകാരമായ മലയിലൂടെ ഭീമാകാരമായ മഞ്ഞുപാളികൾ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ചലിക്കുന്ന ആ ഒരു ഇതിനെയാണ് ഹിമാനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാനികളുടെ അപരതന ഫലമായി വ്യത്യസ്തമായിട്ടുള്ള താഴ്വാരകളാണ് ഉണ്ടാകുന്നത്. ചാരുകസേരയുടെ രൂപത്തിലുള്ള, അതായത് ഈ സിർക്കുകളെന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചാരുകസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളാണ് ഇവയെ നമ്മൾ സിർക്കുകൾ എന്നാണ് വിളിക്കുന്നത്. ഇത് ഹിമാനിയുടെ അപരതന ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ താഴെ തന്നിട്ടുള്ളവയിൽ ഹിമാനിയുടെ അപരതന ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപം ഏതാണ്? സിർക്കുകളാണ്. ദെൻ താഴ്വാരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരതന നിമിത്തം പൊതുവെ നിരപ്പായ അടിത്തട്ടും ചെങ്കുത്തായ വശങ്ങളുള്ള യുരൂപ ഹിമ താഴ്വരകൾ രൂപം കൊള്ളുന്നു. അതും ഹിമാനികൾ കാരണമാണ് ഉണ്ടാകുന്നത്, യുരൂപ ഹിമ താഴ്വരകൾ. ഈ ഹിമാനികൾ വഹിച്ചുകൊണ്ടിരുന്ന അവസാദങ്ങൾ ഹിമത്താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ വിക്ഷേപിക്കപ്പെടുന്നു. ഈ നിക്ഷേപ ഭൂരൂപങ്ങളെ മൊറൈനുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹിമാനികളുടെ പ്രധാനപ്പെട്ട ഹിമാനികളുടെ അപരതന പ്രക്രിയ മൂലമുണ്ടാകുന്ന പ്രധാന ഭൂരൂപങ്ങളാണ് ഒന്ന് സിർക്കുകൾ, അടുത്തത് യുരൂപ ഹിമത്താഴ്വരകൾ, ദെൻ എന്താണ് മൊറൈനുകൾ എന്നിവ. ദെൻ ബാഹ്യശക്തികളുടെ അപരതന നിക്ഷേപണ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന ഏതാനും ചില ഭൂരൂപങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അപരതന ഫലമായി ഉയർന്ന പ്രദേശങ്ങൾ നിരപ്പാക്കപ്പെടുകയും ഡീഗ്രഡേഷൻ നിക്ഷേപണ ഫലമായി താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുകയും ചെയ്യുന്നു. ഈ രണ്ട് പ്രവർത്തനങ്ങളെയും ഭൗമോപരിതലത്തിലെ നിരപ്പാക്കുന്നതിനാൽ ഇവയെ നമ്മൾ എന്ത് വിളിക്കും? നിരപ്പാക്കൽ പ്രക്രിയ അഥവാ ഗ്രേഡേഷൻ പ്രോസസ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ദെൻ സമുദ്രവും മനുഷ്യൻ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് VO എക്സാമിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ വരാൻ ചാൻസ് ഉള്ളത്, നമ്മുടെ ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് 71% ജലഭാഗമാണ്. അപ്പോൾ എത്ര ശതമാനമാണ് ജലഭാഗം? 71%. ബാക്കി കഷ്ടിച്ച് ഏകദേശം 29% മാത്രമാണ് കരഭാഗം ഉള്ളത്. മൊത്തത്തിലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രങ്ങളാണ് പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം.
ഓരോ സമുദ്രവും എന്ന് പറയുന്നത് കുറേ കടലുകളും ഉൾക്കടലുകളും കടലിടുക്കുകളും ചേർന്നതാണ്. ഇനി എന്താണ് ഉൾക്കടൽ? മൂന്ന് വശങ്ങളും കരയാൽ ചുറ്റപ്പെട്ടതാണ് ഉൾക്കടൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ ബംഗാൾ ഉൾക്കടൽ ഒരു എന്താണ്, ഉൾക്കടലാണ്. സോ മൂന്ന് വശങ്ങളും കരയാൽ ചുറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉൾക്കടലെന്ന് പറയും. ദെൻ രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗത്തെ കടലിടുക്ക് അഥവാ സ്ട്രൈറ്റ് എന്ന് പറയും. പാക് സ്ട്രൈറ്റ് അതിനൊരു എക്സാമ്പിളാണ്. രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗമാണ് കടലിടുക്ക്. ദെൻ സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗത്തെ പൊതുവെ നമ്മൾ കടലെന്നാണ് പറയുന്നത്. അറബിക്കടൽ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ദെൻ നമ്മൾ ലോക സമുദ്രത്തിനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. ദെൻ ഏറ്റവും ആഴം കൂടിയതും എത്ര, ഏറ്റവും കൂടിയ ആഴവും പസഫിക് സമുദ്രത്തിനാണ്. ദെൻ ഏറ്റവും ആഴം കൂടിയ ഭാഗമായിട്ടുള്ള ചലഞ്ചർ ഗത്തം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. അപ്പോൾ ഏറ്റവും ആഴം കൂടിയ ഭാഗമായിട്ടുള്ള ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ദെൻ അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത് ഏറ്റവും, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂറിട്ടോറിക്ക ഗർത്തം. അപ്പോൾ ചോദിക്കും എക്സാമിന്, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏത്? പ്യൂറിട്ടോറിക്ക ഗർത്തമാണ്. ദെൻ നീണ്ട ആകൃതിയിലുള്ള ഈ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ദെൻ സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു പർവ്വതനിരയുണ്ട്. ഇത് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യൻ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം വാർട്ടൺ ഗർത്തമാണ്. വാർട്ടൺ ഗർത്തം. ദെൻ ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത് സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതാണ് ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രം ഇത്രയേ ഉള്ളൂ. ആർട്ടിക് സമുദ്രമാണ് സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുത്. ദെൻ അന്റാർട്ടിക് സമുദ്രം, സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടിപ്പിടക്കുന്നതാണ് അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് നമ്മുടെ അന്റാർട്ടിക് സമുദ്രത്തിനെയാണ്. ദെൻ ദ്വീപുകളും ഉപദ്വീപുകളും. എന്താണ് ദ്വീപുകൾ, എന്താണ് ഉപദ്വീപുകൾ? പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് നമ്മൾ ദ്വീപുകളെന്ന് വിളിക്കുന്നത്. ദെൻ മൂന്ന് വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകരകളാണ് ഉപദ്വീപുകൾ എന്നും പറയുന്നത്. ഇനി ഓരോന്നും പഠിച്ചു വയ്ക്കുക. ഇന്ത്യൻ ഉപദ്വീപുണ്ട്, അറേബ്യൻ ഉപദ്വീപുണ്ട്, അലാസ്ക ഉപദ്വീപാണ്, ദെൻ ലബ്രഡോർ ഉപദ്വീപാണ്, സ്കാൻഡിനേവിയൻ ഉപദ്വീപാണ്. ശ്രീലങ്ക, ജപ്പാൻ, ഫിലിപ്പൈൻസ് ഒക്കെ ദ്വീപുകളാണ്. മഡഗാസ്കർ, മാലിദ്വീപ്, വിക്ടോറിയൻ ദ്വീപുകളാണ്. ബ്രിട്ടീഷ് ദ്വീപുകൾ ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സുമാത്ര, ന്യൂഫൗണ്ട്ലാൻഡ്, ന്യൂഗിനിയ, ബഫിൻ, കോക്കോസ്, ഇതെല്ലാം ദ്വീപുകളാണ്. ദെൻ സമുദ്രജല ലവണത്വം. കടൽ വെള്ളത്തിൽ പ്രത്യേക സവിശേഷത എന്താണ്? അതിന് ഉപ്പുരസമുണ്ട്. സോ കടൽ വെള്ളത്തിൻ്റെ ശരാശരി ലവണത ചോദിക്കുകയാണെങ്കിൽ 3.5%. ഈ ലവണത്വം കടൽ വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചു മാറ്റാൻ സാധിച്ചാൽ കടലിലെ ജലം ശുദ്ധമാവും. കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിൻ്റെ സാന്ദ്രീകരണം ലവണത്വം അഥവാ സാലിനിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. 1000 ഗ്രാം ജലത്തിൽ എത്ര ഗ്രാം ലവണം അടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലാണ് ലവണത്വം സൂചിപ്പിക്കുന്നത്. സമുദ്രജലത്തിൻ്റെ ശരാശരി ലവണത്വം ചോദിക്കുകയാണെങ്കിൽ അത് 35 സഹസ്രാംശമാണ്. അപ്പോൾ സമുദ്രജലത്തിൻ്റെ ശരാശരി ലവണം എത്രയാണ്? 35 സഹസ്രാംശമാണ്. ദെൻ ഇത് അർത്ഥമാക്കുന്നത് 1000 ഗ്രാം സമുദ്രജലത്തിൽ 35 ഗ്രാം ലവണാംശം അടങ്ങിയിരിക്കുന്നു എന്നാണ്. ഇനി സമുദ്രങ്ങളിലെ എല്ലായിടത്തും ലവണം ഒത്ത ഒരുപോലെയല്ല, പലയിടങ്ങളിൽ വ്യത്യസ്തമായിട്ടായിരിക്കും വരുന്നത്. ദെൻ കടൽ വെള്ളത്തിൻ്റെ രസതന്ത്രം. സമുദ്രജലത്തിലെ ലവണത്വത്തിൽ മുഖ്യഭാഗം സോഡിയം ക്ലോറൈഡാണ്. ഇവ കൂടാതെ മഗ്നീഷ്യം ക്ലോറൈഡുണ്ട്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് തുടങ്ങിയ മൂലകങ്ങളും സമുദ്രജലത്തിലുണ്ട്. ഇങ്ങനെ പലതരം ഇതിനെ നമുക്ക് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും. ദെൻ എന്താണ് സമുദ്രജലത്തിൻ്റെ സാന്ദ്രത? സമുദ്രജലത്തിൻ്റെ സാന്ദ്രത സമുദ്രങ്ങളിലെല്ലായിടത്തും ഒരുപോലെ അനുഭവപ്പെടുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണ്? സമുദ്രജലത്തിൻ്റെ ലവണത്വത്തിലും താപനിലയിലും കാണപ്പെടുന്ന വ്യത്യസ്തമാണ്. താപം വർദ്ധിക്കുമ്പോൾ സമുദ്രജലത്തിൻ്റെ സാന്ദ്രത കുറയും, ലവണത്വം കൂടുമ്പോൾ സാന്ദ്രത കൂടുന്നു. അപ്പോൾ താപം കൂടുകയാണെങ്കിൽ സാന്ദ്രത കുറയും, ലവണത്വം കൂടുകയാണെങ്കിൽ സാന്ദ്രത കൂടുകയും ചെയ്യും. ദെൻ സമുദ്രജല ചലനങ്ങൾ, തിരമാലകൾ, വേലികൾ, ജലപ്രവാഹങ്ങൾ, ഇത്രയാണ് സമുദ്രജലത്തിലെ പ്രധാന ചലനങ്ങൾ. നമുക്കറിയാം തിരമാലകൾ എങ്ങനെയാണെന്നുള്ളത്.
തിരമാലകൾ ഇതാ ഇതാണ് തിരമാലകൾ എന്ന് പറയുന്നത് ഇല്ലേ, ഇതാണ് ദെൻ രണ്ട് തിരമാലകൾക്കിടയിലുള്ള ദൈർഘ്യത്തിൽ തീര ദൈർഘ്യമെന്നും ഏറ്റവും ഉയരമുള്ള പ്രദേശത്തിനെ നമ്മൾ തീര ശിഖിരമെന്നും ദെൻ തിരാതടം എന്താണ് തിരാതടം ആ ഒരു ഇതിനെയാണ് തിരാതടം എന്നും പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ദെൻ എന്താണ് തിരകൾക്ക് കാരണം? കാറ്റുകൾ സമുദ്രജലോപരിതലത്തിൽ ഏൽപ്പിക്കുന്ന കർശനമാണ് തിരകൾക്ക് കാരണം. കാറ്റിൻ്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് തിരമാലകളുടെ ശക്തിയും കൂടി വരുന്നു. വളരെ ശക്തമായ കാറ്റുകളുടെയോ കൊടുങ്കാറ്റുകളുടെയോ ഫലമായി ഉണ്ടാകുന്ന ശക്തി കൂടിയ തിരമാലകൾ എന്തിനു വരെ കാരണമാകും? സുനാമിക്ക് വരെ കാരണമാകും. ഇനി എന്താണ് ചാകര? മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ കലക്കവെള്ളത്തിൽ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടകൂട്ടമായി എത്തുന്നു. ഈ പ്രതിഭാസത്തെയാണ് ചാകര എന്ന് പറയുന്നത്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് വേലികൾ. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്രജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ എന്നറിയപ്പെടുന്നത്. അതായത് സമുദ്രജല വിധാനത്തിൻ്റെ ഉയർച്ചയെ വേലിയേറ്റമെന്നും സമുദ്രജല വിധാനം താഴുന്നതിനെ വേലിയിറക്കുമെന്നുമാണ് പറയുന്നത്. വേലിയിറക്കവും വേലി കയറ്റവും ഉണ്ടാകാനുള്ള കാരണം ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണ ബലവും ഭൂമിയുടെ ഭ്രമണ ഫലമായി ഉണ്ടാകുന്ന അപകേന്ദ്ര ബലവുമാണ്. അപ്പോൾ വേലികൾ ഉണ്ടാകാനുള്ള രണ്ട് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണ ബലം, രണ്ട് ഭൂമിയുടെ ഭ്രമണ ഫലമായി ഉണ്ടാകുന്ന അപകേന്ദ്ര ബലവുമാണ്. ദെൻ ആദ്യത്തെ കാര്യം ഈ ചിത്രം നോക്കുമ്പോൾ മനസ്സിലാവും, ചന്ദ്രന് അഭിമുഖമായിട്ട് ഭൂമിയിൽ എന്തായിരുന്നു, ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയരും. ഓക്കെ, ജലനിരപ്പ് ഉയരുന്നു. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണത്തിൻ്റെ ഫലമായിട്ട് ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്ന് വേലിയേറ്റം ഉണ്ടാകുന്നു. ദെൻ ചന്ദ്രൻ്റെ പ്രതിമുഖമായ ഭാഗത്ത് എന്തുണ്ടാവില്ല, ഉയർന്ന ഇതായി ജലനിരപ്പ് ഉയരില്ല. ഇതാ ഇവിടെയാണ് പ്രതിമുഖമായിട്ടുള്ളത്. ഈ ഭാഗത്ത് എന്തുണ്ടാവില്ല, ജലനിരപ്പ് ഉയരത്തില്ല. ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായ ഘടകം ഭൂമിയുടെ ഭ്രമണ ഫലമായുള്ള അപകേന്ദ്ര ബലമാണ്. ദെൻ വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾ 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴ്ന്നതായിട്ട് കാണാൻ പറ്റും. ഈ പ്രദേശങ്ങളിലെ ജലം വേലിയേറ്റ പ്രദേശങ്ങളിലേക്ക് ഒഴുകി പോകുന്നതിനാലാണ് ഇവിടെ ജലനിരപ്പ് താഴുന്നത്. ജലനിരപ്പ് താഴ്ന്ന പ്രതിഭാസമാണ് വേലിയിറക്കം. അപ്പോൾ വേലി കയറ്റം ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് വേലിയിറക്കം ഉണ്ടാകുന്നത്. 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിലാണ് ജലനിരപ്പ് താഴുന്നത്. കാരണം എന്താണ്? വേലിയേറ്റം ഉണ്ടാകുന്നതുകൊണ്ട് വേലിയേറ്റ പ്രദേശത്തേക്ക് ജലം ഒഴുകിപ്പോകുന്നു. സോ അവിടെ എന്തുണ്ടാവും? ജലനിരപ്പ് താഴും. അങ്ങനെയാണ് അവിടെ വേലിയിറക്കം ഉണ്ടാകുന്നത്. ദെൻ വേലികൾക്ക് ചന്ദ്രൻ്റെ ആകർഷണ ബലം മാത്രമല്ല കാരണമാകുന്നത്, സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലവും വേലികൾക്ക് കാരണമാകുന്നു. സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രന് വലിപ്പം കുറവാണെങ്കിലും ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചന്ദ്രനായതിനാൽ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ചെലുത്തുന്ന ആകർഷണത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഓർത്തിരിക്കുക. ഇനി എന്താണ് വാവ് വേലികളും സപ്തമി വേലികളും? നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാവും, ഒന്ന് ചന്ദ്രൻ പൗർണമിയായിട്ടും ഒരു ചന്ദ്രൻ അമാവാസയിലും നിൽക്കുന്നതാണ്. ഓരോ മാസത്തിലും അമാവാസി ദിവസത്തിലും പൗർണമി ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിയുടെ നേർരേഖയ്ക്ക് വരുന്നു. ഈ ദിവസങ്ങളിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായ വേലിയേറ്റം ഉണ്ടാകുന്നു. ഇത്തരം വേലിയേറ്റങ്ങളെയാണ് നമ്മൾ വാവ് വേലിയേറ്റങ്ങൾ അല്ലെങ്കിൽ വാവ് വേലികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാവ് ദിവസങ്ങളിൽ കറുത്ത വാവിനും വെളുത്ത വാവിനും സൂര്യനും ചന്ദ്രനും ഭൂമിക്ക് നേർരേഖയിൽ വരും. അപ്പോൾ സൂര്യനും ഭൂമിയും എന്ത് ചെയ്യും? ആകർഷണ ശക്തി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസത്തെക്കാളും വേലിയേറ്റം അന്ന് കൂടുതലായിരിക്കും. അന്നാണ് വാവ് വേലികൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് സപ്തമി വേലികളെന്ന്? അമാവി, ആവാസി, പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നു. ഓക്കെ, 90 ഡിഗ്രി
കോണീയ അകലങ്ങളിൽ നിന്ന് ആകർഷിക്കുന്നതിനാൽ വളരെ ദുർബലമായ വേലികളാണ് ഉണ്ടാകുന്നത്. ഇത്തരം ദുർബലമായ വേലികളെ സപ്തമി വേലികളെന്ന് പറയും. അപ്പോൾ വാവു വേലികളാണ് എന്താണ് വളരെ ബലമായിട്ടുള്ളത്, സപ്തമി വേലികളെന്ന് പറയുമ്പോൾ ദുർബലമായ വേലികളാണ്. ദെൻ വേലികൾ കാരണം ഉണ്ടാകുന്ന ഇത് നമ്മളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. തുറമുഖങ്ങളിലെയും സമുദ്രങ്ങളിലെയും നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങൾ സമുദ്രത്തിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു. ശക്തമായ വേലികളുടെ ഫലമായി നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത് തടസ്സപ്പെടുന്നു. വേലിയേറ്റ സമയങ്ങളിൽ ഉപ്പളങ്ങളിൽ കടൽ വെള്ളം കയറ്റാൻ കഴിയുന്നു. മീൻപിടുത്തത്തിനായി കടലിലേക്ക് കട്ടമരങ്ങളിൽ പോകുന്നതിനും വരുന്നതിനും വേലി എന്താണ് ഹെൽപ്പ് ചെയ്യും. വേലിയേറ്റ ശക്തിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ആഴം കുറഞ്ഞ തുറമുകളിലേക്ക് കപ്പലുകൾ അടുപ്പിക്കുന്നത് വേലിയേറ്റ സന്ദർഭങ്ങളിലാണ്. അടുത്തത് സമുദ്രജല പ്രവാഹങ്ങളാണ്. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹത്തെയാണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ഉഷ്ണജല പ്രവാഹവും അടുത്തത് ശീതജല പ്രവാഹവും. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപഉഷ്ണമേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപദ്രവീയ മേഖലയിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളെ ഉഷ്ണജല പ്രവാഹങ്ങളെന്ന് പറയും. ഇനി ധ്രുവീയ ഉപദ്രവീയ മേഖലകളിൽ നിന്നും ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണമേഖലയിലേക്കോ ഒഴുകിയെത്തുന്നത് സമുദ്രജല പ്രവാഹങ്ങളാണ് ശീതജല പ്രവാഹങ്ങൾ. അപ്പോൾ ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണമേഖലയിൽ നിന്നോ ധ്രുവീയ ഉപദ്രവീയ മേഖലയിലേക്ക് പോകുന്നത് ഉഷ്ണജല പ്രവാഹങ്ങളും, തിരിച്ച് ധ്രുവീയ ഉപദ്രവീയ മേഖലകളിൽ നിന്നും ഉഷ്ണമേഖലയിലോ ഉപോഷ്ണമേഖലയിലേക്കോ പോകുന്നത് എന്താണ് ശീതജല പ്രവാഹങ്ങളാണ്. ഇനി ഓരോ സമുദ്രത്തിലെയും ജലപ്രവാഹങ്ങൾ പഠിച്ചു വയ്ക്കണം. ഒരു പക്ഷേ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എഴുതാനായിട്ട് പറ്റും. പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് ഫിലിപ്പൈൻ ദ്വീപുകൾ. അല്ല, എന്താണ് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ള കുറച്ച് ദ്വീപുകളും കടലെടുക്കുകളാണ്. ഒന്ന് ഫിലിപ്പൈൻ ദ്വീപുകൾ, ജപ്പാൻ ദ്വീപുകൾ, തായ്വാൻ ദ്വീപ്, ടാസ്മാനിയ, ന്യൂസിലാൻഡ്, ന്യൂഗിനി ദ്വീപ്, ബെറിങ് കടലിടുക്ക്. ഏതൊക്കെയാണ്? ഫിലിപ്പൈൻ ദ്വീപുകൾ, ജപ്പാൻ ദ്വീപുകൾ, തായ്വാൻ ദ്വീപ്, ടാസ്മാനിയ, ന്യൂസിലാൻഡ്, ന്യൂഗിനി ദ്വീപ്, ബെറിങ് കടലിടുക്ക് എന്നിവ പസഫിക് സമുദ്രത്തിലുള്ളതാണ്. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ളതാണ് വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ന്യൂ ഫൗണ്ട് ലാൻഡ് ദ്വീപും. വെസ്റ്റ് ഇൻഡീസ് ദ്വീപും ന്യൂ ഫൗണ്ട് ലാൻഡ് ദ്വീപും. അടുത്ത ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹന കാരണം ഉണ്ടായിട്ടുള്ളതാണ് മഡഗാസ്കർ ദ്വീപ്. ഇനി എന്താണ് ഗ്രാൻഡ് ബാങ്ക്സ്? ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ്. ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയുടെ കിഴക്കേ ന്യൂ ഫൗണ്ട് ലാൻഡിൻ്റെ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്നതിനാൽ ഇവിടെ മത്സ്യ വളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യമുണ്ട്. ലാബ്രഡോർ പ്രവാഹം മത്സ്യാഹാരമായ പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. സോ ഗ്രാൻഡ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയിലാണ്. മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഗ്രാൻഡ് ബാങ്ക്. ന്യൂ ഫൗണ്ട് ലാൻഡ് എന്ന സമുദ്രതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ധാതു നിക്ഷേപങ്ങളാണ്. കരയിൽ ലഭ്യമാകുന്ന ഒട്ടുമിക്ക ധാതുക്കളും നമുക്ക് സമുദ്രങ്ങളിലും കാണപ്പെടാറുണ്ട്. കരയുപ്പ്, ബ്രോമിൻ, മഗ്നീഷ്യം ക്ലോറൈഡ്, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇതെല്ലാം സമുദ്രങ്ങളിലും ഉണ്ട്. ഇങ്ങനെ മുംബൈ തീരത്ത് നിന്നും 162 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ 1974 പെട്രോളിയവും പ്രകൃതിവാതകങ്ങളും ഖനനം ചെയ്യാൻ തുടങ്ങി. ഈ എണ്ണപ്പാടം മുംബൈ ഹൈ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മുംബൈ ഹൈ നമുക്കറിയാം സ്ഥിതി ചെയ്യുന്നത് മുംബൈ തീരത്താണ്. 1974 ഇവിടെ ഖനനം ആരംഭിച്ചത്. ദെൻ പല രീതിയിൽ നമുക്ക് കടൽ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം 3.5% ലവണത്വത്തെ മാറ്റിക്കഴിയുമ്പോൾ കടൽ വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റും. ലവണജലത്തിൽ നിന്ന് ജലം വേർതിരിച്ചെടുക്കാം, ലവണജലത്തിൽ നിന്ന് ലവണം വേർതിരിച്ചെടുക്കുകയും ചെയ്യാം. ലവണജലത്തിൽ നിന്ന് ജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയകളാണ് സ്വേദനം, ബാഷ്പീകരണം, സാന്ദ്രീകരണം എന്നീ മാർഗങ്ങളിലൂടെ. ഇനി ലവണജലത്തിൽ നിന്ന് ലവണത്തെ വേർതിരിച്ചിരിക്കുന്നത് ഇലക്ട്രോഡയാലിസിസ്, വിപരീത ഓസ്മോസിസ് എന്നീ മാർഗങ്ങളിലൂടെയാണ് ലവണജലത്തിൽ നിന്ന് ലവണത്തെ വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സിലുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്. വരുന്ന VO എക്സാമുകൾക്ക് നമുക്കിതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. അപ്പം മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പ്ലേലിസ്റ്റ് കണ്ട് ഫുൾ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.